നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എൻഡോസ്കോപ്പിക് സൈനസ് സർജറി. എന്താണ് എൻഡോസ്കോപ്പിക് സൈനസ് സർജറി? നമ്മുടെ നേരത്തെയുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്താണ് സൈനസൈറ്റിസ്, പലതരത്തിലുള്ള സൈനസൈറ്റിസ്, ഇതിനെയെല്ലാം കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിനകത്ത് ചില ടൈപ്പ് ഓഫ് സൈനസൈറ്റിസ് അല്ലെങ്കിൽ മെഡിക്കലി റിഫ്രാക്ടറി, അതായത് മെഡിസിൻസ് എടുത്തിട്ട് മാറാത്ത സൈനസ് ഇഷ്യൂസിന് ഉള്ള പരിഹാരമാണ് എൻഡോസ്കോപ്പിക് സൈനസ് സർജറി. അപ്പോൾ എന്താണ് എൻഡോസ്കോപ്പിക് സൈനസ് സർജറി? ഇതിനകത്ത് നമ്മൾ ഇൻവോൾവ് ആയിട്ടുള്ള സൈനസ്, ഏത് സൈനസിനകത്താണ് പ്രോബ്ലം, അതൊരു പക്ഷേ ഒരു സൈനസിനകത്താകാം, ഒരു സൈഡിലുള്ള എല്ലാ സൈനസിനകത്താകാം, അല്ല രണ്ട് സൈഡിലുള്ള എല്ലാ സൈനസിനകത്തും ആകാം. ആ ഇൻവോൾവ് സൈനസ് ഏതാണോ ആ സൈനസ്, അത് നമുക്ക് എൻഡോസ്കോപ്പിക്കലി അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ഓപ്പണിങ്, ഇൻവോൾവ് ആയിട്ടുള്ള സൈനസ്, ഏത് സൈനസിനകത്താണ് പ്രോബ്ലം, അതൊരു പക്ഷേ ഒരു സൈനസിനകത്താകാം, ഒരു സൈഡിലുള്ള എല്ലാ സൈനസിനകത്താകാം, അല്ല രണ്ട് സൈഡിലുള്ള എല്ലാ സൈനസിനകത്തും ആകാം. ആ ഇൻവോൾവ് സൈനസ് ഏതാണോ ആ സൈനസ്, അത് നമുക്ക് എൻഡോസ്കോപ്പിക്കലി അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ഓപ്പണിങ് അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള ഓപ്പണിങ് നമ്മൾ വൈഡൻ ചെയ്യും, അത് വലുതാക്കിക്കൊണ്ട് ഈ സൈനസിനകത്തുള്ള ഡിസീസ് ക്ലിയർ ചെയ്യുകയാണ്. അതായത് ഇപ്പം ഫംഗസ് ആണെങ്കിൽ ആ സൈനസിനകത്തുള്ള ഫംഗസ് അതിൻ്റെ ആ ഓപ്പണിങ് വലുതാക്കിക്കൊണ്ട് നമ്മൾ ആ സൈനസിനകത്തുനിന്ന് ആ ഫംഗസ് മൊത്തം ക്ലിയർ ചെയ്യുകയാണ്. ഇപ്പം ചില പേഷ്യൻസിൽ മ്യൂസിൻ അല്ലെങ്കിൽ കഫം പോലുള്ള സാധനം കെട്ടിക്കിടക്കുകയായിരിക്കും, ആ സൈനസിനകത്തോട് നമ്മൾ ഈ മ്യൂസിനെല്ലാം ക്ലിയർ ചെയ്യും. അപ്പോൾ അതൊരു ടാർഗറ്റഡ് സർജറിയാണ്. അതായത് ഏത് സൈനസുകൾ ഇൻവോൾവ് ആണോ ആ സൈനസുകളെല്ലാം നമ്മൾ ഓപ്പൺ ചെയ്യും. അത് ഓപ്പൺ ചെയ്ത് അതിനകത്തുള്ള ആ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഡിസീസ് എന്താണ് അത് ക്ലിയർ ചെയ്യുകയും, അതിന് പുറമെ ഈ സൈനസുകൾ ഓപ്പൺ ചെയ്ത് കിടക്കുന്നത് കൊണ്ട് അതിനകത്ത് കാറ്റ് കയറുക, അതായത് വെന്റിലേറ്റഡ് ആകുകയും ചെയ്യും. അതിനകത്ത് നോർമലായിട്ടുള്ള ഒരു എയർ സർക്കുലേഷനും, അതുകൂടാതെ അതിനകത്തുള്ള സെക്രീഷൻസിന് നോർമലായിട്ട് പുറത്തോട്ട് ഒഴുകിപ്പോകാനുള്ള ഒരു വഴി നമ്മൾ ഒഴുക്കി കൊടുക്കുകയാണ്. പലപ്പോഴും ഈ സൈനസ് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത് ഈ സൈനസിൻ്റെ ഓപ്പണിങ്സ് ബ്ലോക്ക്ഡ് ആകുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള ഓപ്പണിങ്സ് നമ്മൾ വൈഡൻ ചെയ്ത് ഈ പറഞ്ഞ പോലെ അതിനകത്തുള്ള മെറ്റീരിയൽസ്, അതിനകത്തുള്ള സെക്രീഷൻസിന് ഡ്രെയിൻ ചെയ്ത് പോകാനുള്ളൊരു ഞങ്ങൾ പിന്നെയും വരുന്നുണ്ടോ എന്നുള്ളൊരു ഫോളോ അപ്പ് ചെയ്യാനും പറ്റും. മൂന്നാമത്, പല സൈനസ് സർജറി പ്രൊസീജിയേഴ്സും ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് മെഡിസിൻസ് അല്ലെങ്കിൽ മരുന്നുകൾ ഈ സൈനസ് ക്യാവിറ്റിയുടെ അകത്ത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പലപ്പോഴും എന്ത് ടൈപ്പ് സൈനസ് പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കിയിട്ട് സർജറിക്ക് ശേഷം പലപ്പോഴും ഈ പേഷ്യൻസിന് പല ലോങ് ടേം, കുറച്ചധികം നാൾ കണ്ടിന്യൂസ് ആയിട്ട് മെഡിക്കേഷൻസ് അല്ലെങ്കിൽ നേസൽ വാഷിങ്, അപ്പം മരുന്ന് നമ്മൾ വെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് മൂക്കിനകത്തൂടെ ഇറിഗേറ്റ് ചെയ്യേണ്ടി വരും. വാഷ് കൊടുത്ത് ഈ സൈനസസ് ക്ലിയറായിട്ട് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ സർജറി ചെയ്ത് ഈ സൈനസുകളെല്ലാം ഓപ്പൺ ചെയ്തിട്ടാൽ നമുക്ക് ഈ മരുന്നുകളകത്ത് അത് ഈസി ആയിട്ട് എത്തിപ്പെടാനും ഈ പറഞ്ഞ ഇൻഫെക്ഷൻസ് സപ്രസ് ചെയ്യാനും പറ്റും. ഇതാണ് എൻഡോസ്കോപ്പിക് സൈനസ് സർജറി. ഇത് നമ്മൾ ജനറൽ അനസ്തീസിയയിൽ ചെയ്യും. വളരെ ലിമിറ്റഡ് അല്ലെങ്കിൽ ഒരു സൈനസോ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ആണെങ്കിൽ ലോക്കൽ അനസ്തീസിയയിലും നമ്മൾ ചെയ്യുന്നതാണ്. താങ്ക് യു.